നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ 59 ചൈനീസ് ആപ്ലിക്കേഷനുകളെ ബഹിഷ്കരിച്ചുകൊണ്ട് പൂർണ്ണമായും അതിനെ ബാൻ ചെയ്തുകൊണ്ടുള്ള നടപടി ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത് വെറും ട്രെയിലർ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. ഇനി വരാൻ പോകുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായും ബഹിഷ്കരിക്കുക, അങ്ങനെ ചൈനയ്ക്കെതിരെ ഒരു വ്യാപാര യുദ്ധം തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ലക്ഷ്യം കാണുന്ന ഒരു വിഷയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ തുടക്ക നാളുകളിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്ന ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് അതിന് കാരണഹേതുവായി ഈ ഒരു കാലഘട്ടത്തെ നാം കണക്കാക്കണം എന്നുള്ളതാണ്. സൈബർ ഇടങ്ങളെ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നാം തയ്യാറാകണം, അത് ഇന്ത്യക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നാം തയ്യാറാകണമെന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇപ്പോൾ ആ ഒരു സ്വാഭാവികതയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലം കൂടുതൽ ചൈനീസ് കമ്പനികൾക്ക് ലഭിക്കാതിരിക്കാനുള്ള ഒരു നടപടിക്രമമായി കൂടിയാണ് ഈ ഒരു നടപടിയെ ഇന്ത്യ കണക്കാക്കപ്പെടുന്നത്. ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിരുന്ന സാഹചര്യത്തിൽ അതേ തരത്തിലുള്ള ഇന്ത്യൻ ആപ്ലിക്കേഷനുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യം. ആ ഒരു നടപടിക്രമങ്ങളും ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൈനീസ് ആപ്ലിക്കേഷനുകളുടെ നിരോധനമാണ്. അത് തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി 5G സംവിധാനത്തിന് ഉപയോഗിക്കുന്ന ചൈനീസ് ഉപകരണവും AC അടക്കമുള്ള 12 ലേറെ വസ്തുക്കളുടെ ഇറക്കുമതിയും ഇന്ത്യ വിലക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു കടുത്ത തീരുമാനവും കേന്ദ്ര സർക്കാർ എടുക്കുന്നതോടുകൂടി ഒരു വലിയ യുദ്ധ ഭീഷണി തന്നെയാണ് ചൈനയ്ക്ക് മേൽ ഇന്ത്യ ഉയർത്തുന്നത്. അതിവേഗ ഇൻ്റർനെറ്റ് ഹുവാവേ അടക്കമുള്ള ചൈനീസ് കമ്പനികളുടെ ഉപകരണം ഇനി വാങ്ങേണ്ടതില്ല എന്നാണ് ചർച്ചകളിൽ ഉയരുന്ന അഭിപ്രായം. തിങ്കളാഴ്ച ചേർന്ന മന്ത്രിതല യോഗത്തിൽ 5G വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യമാകെ 5G മാറാൻ ഒരുങ്ങുന്ന ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു നിർണായകമായ ചർച്ച നടത്തുന്നത്. 59 ചൈനീസ് ആപ്പുകൾ വിലക്കാൻ തീരുമാനിച്ചത് ഈ ഒരു യോഗത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് നിർണായകമായ മറ്റൊരു വിവരം. കൊറോണയുടെ പശ്ചാത്തലത്തിൽ 5G സ്പെക്ട്രം ലേലം 1 വർഷത്തേക്ക് മാറ്റിവെച്ചിരുന്നു. ലേലം പുനരാരംഭിക്കുന്നതോടെ ചൈനീസ് ഉപകരണത്തിന് വിലക്ക് വന്നേക്കും എന്നുള്ളത് തന്നെയാണ് നിർണായകമാകുന്നത്. 4G സ്പെക്ട്രം ടെൻഡറുകളിൽ ചൈനീസ് കമ്പനികളെ ഒഴിവാക്കാൻ കേന്ദ്രം BSNL നിർദ്ദേശം നൽകിയിരുന്നു. ചൈനീസ് ഉപകരണങ്ങൾ വാങ്ങരുത് എന്ന് സ്വകാര്യ ടെലികോം കമ്പനികളോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പുറമെ എയർ കണ്ടീഷണറുകൾ, അവയുടെ ഘടകഭാഗങ്ങൾ, TV സെറ്റുകളുടെ ഭാഗങ്ങൾ, ഉരുക്ക ലിഥിയം അയൺ ബാറ്ററികൾ, ആൻറ്റിബയോട്ടിക്കുകൾ, പെട്രോകെമിക്കലുകൾ, വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ, മൊബൈൽ പാർട്ടുകൾ, അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, സോളാർ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ, അലൂമിനിയം, ചെരുപ്പുകൾ, അതുപോലെ തന്നെ ചൈനയുടെ ഉരുളക്കിഴങ്ങ്, ഓറഞ്ച് എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ലൈസൻസ് ഏർപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു ആലോചനയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അഗർബത്തി, ടയറുകൾ, പാം ഓയിൽ എന്നിവയുടെ ഇറക്കുമതിയാകും ആദ്യത്തെ ഒരു ഘട്ട വിലക്കിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതുവഴി ഇന്ത്യയിൽ ഈ ഘടകങ്ങളുടെയൊക്കെ എല്ലാം ഉൽപ്പാദനം കൂട്ടാൻ കഴിയും എന്നും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഈ ഉപകരണങ്ങൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തുന്നതിന് പുറമെ ഇവയുടെ ഇറക്കുമതി തീരുവ കൂട്ടുന്ന കാര്യവും പരിഗണിച്ചിട്ടുണ്ട്. തീരുവ കൂട്ടിയാൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഈ ഒരു വിഷയം ബാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾക്കാകും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക. പക്ഷേ മറ്റൊരു കാര്യം കൂടി പരിഗണനയിലുണ്ട്, ലൈസൻസിങ് സംവിധാനമാണ്. അങ്ങനെ വരികയാണ് എങ്കിൽ തിരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വിലക്കാം എന്നുള്ള അതിനുള്ള ഒരു സൗകര്യം കൂടി ഉടലെടുക്കും. ഇറക്കുമതി ലൈസൻസ് ഏർപ്പെടുത്താൻ കഴിയുന്ന വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കാൻ വിദേശ വ്യാപാര ഡയറക്ടർ ജനറൽ ഓഫീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രതിവർഷം ഇന്ത്യ 40 ലക്ഷം AC ഇറക്കുമതി ചെയ്യുന്നത്. 90% AC കംപ്രസറുകളും ചൈനയിൽ നിന്നും തായ്ലൻഡിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. എങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയുടെ പ്രോഡക്റ്റുകളെ വിലക്കുക എന്നുള്ളതാണ്. TikTok അടക്കമുള്ള തങ്ങളുടെ ആപ്ലിക്കേഷനുകൾ 59 ആപ്ലിക്കേഷനുകൾ വിലക്ക് ഏർപ്പെടുത്തിയതിൽ ചൈന വലിയ രീതിയിലുള്ള അവരുടെ ആശങ്കയും സങ്കടവും രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയുമുണ്ടായി. ചൈനയുടെ ബിസിനസ് അവകാശങ്ങൾ പരിപാലിക്കാൻ ഇന്ത്യക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നായിരുന്നു ചൈനീസ് വിദേശകാര്യ വക്താവായ ഷാവോ ലിചിയാങ് പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ആപ്ലിക്കേഷനുകൾ നിരോധിച്ചു കൊണ്ടെടുത്ത ഒരു തീരുമാനം വെറും ഒരു ട്രെയിലർ മാത്രമാണ്. ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ ഉപരോധം എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.